സ്വർണ്ണക്കടത്ത് കേസിൽ ഏത് അന്വേഷണത്തിനും സഹായം നൽകാമെന്ന് ഇന്ന് മുഖ്യമന്ത്രി ആവർത്തിക്കുക കൂടി ചെയ്തു. അതിനു മുമ്പ് മുഖ്യമന്ത്രിയുടെ ഓഫീസും സ്വപ്ന സുരേഷിന്റെ നിയമനവുമായി ബന്ധപ്പെട്ട് കേൾക്കുന്ന വലിയ രീതിയിലുള്ള കഥകളുണ്ട്. അതിലെ യാഥാർത്ഥ്യം കൂടി നമുക്കൊന്ന് വളരെ വേഗം പരിശോധിക്കണം. യഥാർത്ഥത്തിൽ ഐ ടി വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥയായിരുന്നു ഈ സ്വപ്ന സുരേഷ്. കൃത്യമായും നമുക്ക് ഈ കാണുന്ന ഗ്രാഫിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അങ്ങനെയല്ല എന്നാണ്. പക്ഷേ അതിൽ ചില വളരെ പ്രധാനപ്പെട്ട നമ്മൾ മനസ്സിലാക്കേണ്ട ചില ബന്ധങ്ങൾ അടങ്ങിയിരിക്കുന്നു. മുഖ്യമന്ത്രി ഏറ്റവും ടോപ്പിൽ നിൽക്കുന്നു. അതിനുശേഷം മുഖ്യമന്ത്രിയുടെ സെക്രട്ടറി എന്ന നിലയിലും ഐ ടി സെക്രട്ടറി എന്ന നിലയിലും എം ശിവശങ്കരൻ ഐ ടി വകുപ്പിന്റെ ചുമതല വഹിക്കുന്നു. ഈ ഐ ടി സെക്രട്ടറിയും പ്രിൻസിപ്പൽ സെക്രട്ടറിയുമായ ശിവശങ്കർ ചുമതല വഹിക്കുന്ന കെ എസ് ഐ ടി എൽ എന്ന സ്ഥാപനത്തിന്റെ വിവിധ പ്രോജക്റ്റുകളുണ്ട്. ആ വിവിധ പ്രോജക്റ്റുകളിൽ ഒരു പ്രോജക്റ്റ് മാത്രമാണ് ഈ സ്പേസ് കോൺക്ലേവ് എന്നറിയപ്പെടുന്ന കഴിഞ്ഞ ഡിസംബറിൽ സംഘടിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചിരുന്ന പ്രധാനപ്പെട്ട കോൺഫറൻസ്. ആ സ്പേസ് കോൺക്ലേവ് എന്ന് പറയുന്നത് ഒരു പി എംഒ ആണ്, അഥവാ പ്രൊജക്ട് മാനേജ്മെന്റ് യൂണിറ്റ് ആണ്. ഈ പ്രൊജക്ട് മാനേജ്മെന്റ് യൂണിറ്റിൽ വളരെ എഫിഷ്യന്റായ ഒരു കോർഡിനേറ്ററുടെ അല്ലെങ്കിൽ ഓപ്പറേഷൻസ് മാനേജറുടെ സേവനമായിരുന്നു ഐ ടി ഡിപ്പാർട്ട്മെന്റ് ആവശ്യപ്പെട്ടത്. പക്ഷെ ഈ ഐ ടി ഡിപ്പാർട്ട്മെന്റ് ആവശ്യപ്പെട്ട പി എംയുവിലെ അഥവാ സ്പേസ് കോൺക്ലേവ് എന്ന പ്രോജക്റ്റിൽ ഒരു കരാർ വ്യവസ്ഥയിൽ ഇക്കാര്യം നടപ്പിലാക്കുന്നത് പി ഡബ്ല്യു സി എന്ന പ്രൈസ് വാട്ടർ കൂപ്പേഴ്സ് എന്ന ഇപ്പോൾ വിവാദത്തിലായിരിക്കുന്ന സ്ഥാപനമാണ്. ഈ പ്രൈസ് വാട്ടർ കൂപ്പേഴ്സ് വിഷൻ ടെക്നോളജി എന്ന് പറയുന്ന സ്ഥാപനത്തിലേക്കാണ് സ്വപ്ന സുരേഷിനെ ഹയർ ചെയ്യുന്നത്. അതായത് നേരിട്ട് ഐ ടി വകുപ്പിലെ കെ എസ് ഐ ടി എൽ ഒരു പ്രൊജക്റ്റായ സ്പേസ് കോൺക്ലേവിന് വേണ്ടി പി ഡബ്ല്യു സി റെഫർ ചെയ്ത് വിഷൻ ടെക്നോളജി എന്ന കമ്പനി, ആ കമ്പനിയിൽ നിന്നും എടുക്കുന്ന ഹയർ ചെയ്തെടുക്കുന്ന ഒരു താൽക്കാലിക ജീവനക്കാരിയാണ് യഥാർത്ഥത്തിൽ സ്വപ്ന സുരേഷ്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം, അങ്ങനെ ഒരു കരാർ ജീവനക്കാരിയാണെങ്കിൽ പോലും മാസം ഏകദേശം 100,000 പുറത്ത്. നമ്മൾ അന്വേഷിച്ചതിൽ നിന്ന് മനസ്സിലാക്കുന്നത് ഇതിൽ കെ എസ് ഐ ടി എല്ലിന്റെ സാമ്പത്തിക ബാധ്യത 230,000 രൂപയാണ് ഈ പി ഡബ്ല്യു സിയുമായി ബന്ധപ്പെട്ട് ഈ ഒരു പി എം യുവിന് ഒരു മാസം ചിലവാകുന്നതെന്നാണ്. അതിൽ 100,000 രൂപ ശമ്പളം ഇനത്തിലുമാണ്. ഇതിൽ എം ശിവശങ്കറും ഈ കരാർ ജീവനക്കാരി ഇങ്ങേറ്റത്തുള്ള സ്വപ്ന സുരേഷും തമ്മിലുള്ള ബന്ധം, അത് എങ്ങനെയാണ് വന്നതെന്നും വേണ്ടത്ര വിദ്യാഭ്യാസ യോഗ്യത സ്വപ്ന സുരേഷിന് ഉണ്ടായിരുന്നോ എന്നുള്ളതുമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ഇനി നാളെ യു എ പി എ ചുമത്തപ്പെടുന്ന ഘട്ടത്തിൽ യു എ പി എ ചുമത്തപ്പെടുകയാണെങ്കിൽ സ്വപ്ന സുരേഷിനെ പോലെയുള്ള രാജ്യദ്രോഹപരമായ ഒരു കുറ്റം ചെയ്ത ഒരു പ്രതിക്ക് നാളെ ചുമത്തപ്പെടുന്ന സാഹചര്യത്തിൽ എങ്ങനെയാണ് ഈ സ്ഥാപനത്തിൽ ഈ പറയുന്ന ഏജൻസികളിലൂടെയെല്ലാം കടന്നുപോകത്തക്ക രീതിയിലുള്ള നിയമനം ലഭിച്ചത് എന്നത് വളരെ പ്രധാനപ്പെട്ട ചോദ്യം കൂടിയാണ്. എന്തായാലും 6 മാസത്തെ കാലാവധിയായിരുന്നു, പക്ഷെ പിന്നീട് നീട്ടി നൽകുന്നൊരു അവസ്ഥ കൂടി ഉണ്ടായി. അത് ഔദ്യോഗികമായി രേഖപ്പെടുത്തിയിട്ടുമില്ല. നാളിതുവരെ ഈ നിമിഷം വരെ ആരാണ് ഈ സ്വപ്ന സുരേഷിനെ പിരിച്ചുവിട്ടത് എന്നുള്ളതിനെ കുറിച്ചുള്ള കൃത്യമായ രേഖയും പുറത്തു വന്നിട്ടുമില്ല. ഇതാണ് സ്വപ്ന സുരേഷുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന സംശയങ്ങളും ഒപ്പം വാസ്തവവും.